വീണ്ടും സ്വാഗതം നമ്പർ 272 ഡൽഹി മെയിലിലേക്ക്. അഭിലാഷേ, ഈ കഴിഞ്ഞ ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ കുത്തനെ താഴോട്ട് വരുന്ന, കുത്തനെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ താഴോട്ട് വരുന്ന പോളിംഗ് ശതമാനം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അത് ആർക്ക് ഗുണം, ഭരിക്കുന്ന പാർട്ടിക്കാണോ അതോ പ്രതിപക്ഷത്തിനാണോ, ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആറാം ഘട്ടവും കഴിഞ്ഞപ്പോഴും ഇതൊരു വലിയ കൺസേൺ ആണ്. ഈ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവ് വെച്ച് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഒരു പക്ഷേ വോട്ടർ പട്ടിക കാലാനുസൃതമായി പുതുക്കുന്നതിൽ വന്ന പ്രശ്നവുമാകാം. കാരണം കോവിഡ് കാലത്തൊക്കെ സംഭവിച്ച മരണങ്ങളുണ്ട്. അപ്പോൾ ആ പേരുകളൊക്കെ ഇപ്പോഴും ഒരുപക്ഷെ വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ അത് വോട്ടർ ടേൺ ഔട്ടിനെ ബാധിക്കുമല്ലോ. അതിനപ്പുറത്ത് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്തവണ 55% കുറവ് പോളിംഗ് ഉള്ള മണ്ഡലങ്ങളുടെ എണ്ണം 50 ഉയർന്നു എന്നൊരു സാഹചര്യം കാണേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്ത്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ പോലെ ബി ജെ പി വലിയ ഹിന്ദി തെളിച്ചിൽ, അതെ, അല്ലെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഗുജറാത്ത്. അപ്പോൾ ബി ജെ പി വലിയ വിജയം പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ പോളിംഗ് ശതമാനം, അതായത് കഴിഞ്ഞ തവണത്തെ ഒരു ഉത്സാഹം പ്രത്യേകിച്ച് യു പിയിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണണം. എന്തായാലും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള നിലയിലുള്ള ഒരു ഉത്സാഹക്കുറവ്, വോട്ട് ചെയ്താൽ എന്താ, ചെയ്തില്ലെങ്കിൽ എന്താ എന്നുള്ളത് ചിലപ്പോൾ ഭരണകക്ഷിക്ക് വോട്ട് ചെയ്യുന്നവരിലും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരിലും ഉണ്ടാകാം. പിന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും അവരുടെ സംഘടനാ മെഷീനറി അവർക്ക് പോൾ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വോട്ടുകളും പോൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള സംഘടനാ മെഷീനറി എല്ലാ സ്ഥലത്തും ഇല്ല. ബി ജെ പിയെ സംബന്ധിച്ചതുണ്ട്. പക്ഷേ RSS വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന ഒരു ഘടകമുണ്ട്. ഇപ്പോൾ രാം മാധവ് തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ഒരു ലേഖനം പറഞ്ഞിട്ടുണ്ട്, 2014 ഞങ്ങളുടെ കേഡർമാർ വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങിയിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ RSS ഇല്ല. അപ്പോൾ എന്തായാലും BJP സംഘടനാ മെഷീനറി ശക്തമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഒരാൾക്ക് ഫേവർ, ഒരാൾക്ക് അനുകൂലമല്ലാത്തത് എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു മോദി വേവ് ഇല്ലായ്മ, രാമക്ഷേത്ര വേവ് ഇല്ലായ്മ തുടങ്ങിയവ ഇതിനകത്ത് കാണാം. ഇതുകൊണ്ടൊക്കെ നമ്മൾ BJP പരാജയപ്പെടും എന്നുള്ള മട്ടിലേക്കുള്ള ഒരു കാൽക്കുലേഷൻ നടത്തുന്നത് അബദ്ധവുമാകാം. മധു, ഇപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, വിശകലനം ഒക്കെ വന്നു. ഇപ്പോൾ ഡൽഹിയിലെ കാര്യമൊക്കെ പറയുമ്പോൾ കടുത്ത ചൂടായിരുന്നു, കേരളത്തിലെ പോലെ തന്നെ. ഒന്ന് ഉഷ്ണതരംഗം തന്നെയാണ്. ഗ്ലോബൽ വാർമിങ്ങിനും ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ അനുസരിച്ച് ഇന്ത്യൻ പോളിൽ ഷെഡ്യൂൾ കൂടി മാറ്റേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. എല്ലായിടത്തും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയ സീസൺ അല്ലാതായി മാറുന്നു. പക്ഷെ അപ്പോഴും മോദി വേഴ്സസ് ഹു എന്ന് പറയുമ്പോൾ ഒരു നേതാവ് ഒരിടത്തും ഇല്ല എന്നതൊരു ഫാക്ടറാണ്. അത് സ്വാഭാവികമായിട്ടും BJP കൊടുക്കുന്ന ഒരു എഡ്ജ് റിഫ്ലക്റ്റ് ചെയ്യാണോ എന്നുള്ളൊരു സൂചനയുണ്ട്. നല്ല മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല പോളിംഗ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോഴും തീരെ കുറഞ്ഞിട്ടൊന്നുമില്ല. ബംഗാളിൽ നല്ല പോളിംഗ് തന്നെയാണുള്ളത്. കടുത്ത മത്സരം നിലനിൽക്കുന്നിടത്തൊക്കെ നല്ല പോളിംഗ് ഉണ്ട്, മത്സരമില്ലാത്തിടത്ത് പോളിംഗ് ഇല്ല. അത് ഒരു സൂചനയാണ്. ഓക്കെ, ഇപ്പോൾ ഇന്നിപ്പം കണ്ട ഒരു വളരെ കൗതുകകരമായ ഒരു കാര്യം, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരാൻ പോകുന്നു. ഇപ്പോൾ DMK കേന്ദ്രത്തിൽ സർക്കാർ വരും, അപ്പോൾ അവരുടെ മന്ത്രിമാരാരായിരിക്കും എന്നുള്ള കാര്യം ചർച്ച ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചപ്പോൾ എനിക്കും ചിരിയാണ് വന്നത്. പളനിവേൽ ത്യാഗരാജൻ കേന്ദ്രത്തിൽ ധനമന്ത്രിയാകാനാണ് DMK താല്പര്യം. ഇങ്ങനെയൊക്കെ ആലോചിക്കാനുള്ള സമയമായോ? സമയമായിട്ടില്ല. പളനിവേൽ ത്യാഗരാജൻ കേന്ദ്രത്തിൽ ധനമന്ത്രിയാവുന്നത് നല്ലതാണ്. കാരണം പുള്ളിക്ക് ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുകളുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഷെയറിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം കഴിഞ്ഞ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ വന്ന് നല്ലൊരു പ്രഭാഷണം നടത്തിയതാണ്. അപ്പോൾ അദ്ദേഹം ധനമന്ത്രിയാവുന്നെങ്കിൽ നല്ലത്. പക്ഷേ ഇന്ത്യ മുന്നണി ഇപ്പോൾ തന്നെ സർക്കാർ രൂപീകരിക്കും എന്നുള്ള മട്ടിലുള്ള ഒരു അവലോകനം നടത്താൻ ഒട്ടും സമയമായിട്ടില്ല. അത് ചില എന്താ പറയുക, അവിടുത്തെ ഒരു ആലോചനകൾ, വിഷ്ഫുൾ തിങ്കിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകാം. സി ഇപ്പം ഞാൻ ഇന്ന് വയറിൽ വായിച്ച ഒരു ലേഖനമാണ്. അത് വളരെ കൗതുകകരമായ കണക്കാണ്. ഇപ്പം നമ്മൾ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ സർവേ, എക്സിറ്റ് പോൾ, വിദഗ്ധാഭിപ്രായം, സ്റ്റോക്ക് മാർക്കറ്റ്, സട്ടാ മാർക്കറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്. അദ്ദേഹം 1970 മുതൽ തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ പ്രയാഗ്രാജിൽ ഈ ഗംഗയും യമുനയും സംഗമിക്കുന്ന ഇടത്ത് സ്നാനം നടത്താൻ പോകുന്ന തീർത്ഥാടകരോട് സംസാരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. അപ്പോൾ ഈ തീർത്ഥാടകരോട് സമയത്ത് അവിടെ വരുന്ന തീർത്ഥാടകരോട് സംസാരിച്ച് എന്താണ് രാജ്യത്തിൻ്റെ മൂഡെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പാറ്റേൺ. അപ്പോൾ 1977 ഇന്ദിര വീഴുമെന്നും 2004 വാജ്പേയി വീഴുമെന്നും 2014 മോദി വരുമെന്നും 2019 മോദി ഒരു ലാൻഡ്സ്ലൈഡ് ഉണ്ടാക്കുമെന്നും ഒക്കെ ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ തീർത്ഥാടകരോടും അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ബോട്ടുകാരോടൊക്കെ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജേർണലിസ്റ്റ് ഒരു വിലയിരുത്തലിൽ എത്താറുണ്ട്. അത് ഇത്തവണ മോദിക്ക് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്നാണ് എന്ന് പറഞ്ഞാൽ. ഇതൊരു വിലയിരുത്തൽ മാത്രമാണോ, ഞാനിത് ശരിയായ കാര്യമാണെന്ന് പറയല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ലോകകപ്പ് മറ്റേ പോൾ നീരാളി പ്രവചിക്കുന്നത് പോലെ കണ്ടാൽ മതി, അല്ലെങ്കിൽ തീർത്ഥാടകരെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു വിലയിരുത്തലെത്താൻ പോവുക. സി പക്ഷേ പലതരത്തിലുള്ള കാഴ്ചപ്പാട് പോസിബിൾ ആണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്തരം വിശകലനങ്ങൾ വളരെ ക്രൂരമായിട്ടാണ് തോന്നുന്നത്. അല്ല, വിശകലനങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഭയങ്കര ബോറായിരിക്കുമല്ലോ. അപ്പോൾ ആര് ജയിക്കും ആര് ജയിക്കും എന്നുള്ള അനിശ്ചിതാവസ്ഥയാണ് എപ്പോഴും. ഇത് നമുക്ക്
വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു ഫൈറ്റ് ആയിട്ട് എന്തായാലും ജൂൺ 4 വരെയെങ്കിലും കൊണ്ടുപോകേണ്ടത് ഉണ്ട്. പക്ഷേ പലരും പ്രവചിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഡി എം കെ മന്ത്രിമാരെ തീരുമാനിക്കുന്ന മട്ടിൽ ഒരു വലിയ തിരിച്ചടി എൻ ഡി എക്ക് ഉണ്ടാവും എന്ന് ഇപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് ആരും പറയുന്നില്ല. ഓക്കെ, ഇപ്പോ ബി ജെ പിക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവർക്ക് സഖ്യകക്ഷികളെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ സഖ്യകക്ഷിയാകാൻ ഡി എം കെ താല്പര്യപ്പെടുന്നതാണോ എന്ന ചില പരിഹാസരൂപേണയുള്ള പരാമർശങ്ങൾ, കമൻ്റ് ഒക്കെ ഞാൻ കണ്ടു. അങ്ങനെ ആകാമോ? ഞാൻ രാവിലെ ആദ്യം എൻ്റെ മനസ്സിൽ കത്തിയത് അതാണ്. നിർമ്മല സീതാരാമനെ മാറ്റി പളനിവേൽ ത്യാഗരാജൻ ധനമന്ത്രിയാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഡി എം കെ മുന്നണി മാറാനുള്ള ഒരു തീരുമാനം എടുത്തോ? ഞാൻ ഇന്നലെ പത്രങ്ങൾ വായിക്കാതിരുന്നോ എന്ന പോലും സംശയമുണ്ടായി. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ ഡി എം കെയുടെ ഇപ്പോഴത്തെ ഈ കാഴ്ചപ്പാട് പുഴ വറ്റിപ്പോയി, തുടലറ്റിപ്പോയി എന്ന വിധത്തിൽ മുൻ ഒരു കാര്യമാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും തോന്നും. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കൗതുകമുണ്ട്, ഇവിടെ വലിയ തോതിൽ ചർച്ച നടക്കുന്നു, മോദി ഇതാ തകരാൻ പോകുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിലോടുകൂടി അധികാരത്തിൽ വരാൻ പോകുന്നു, മമതാ ബാനർജി ഈ തരത്തിൽ വരുന്നു, ഇന്നന്ന വിഷയങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മുടെ ചർച്ചയിൽ ഇത്രയും തീവ്രമായ വിഷയങ്ങളുണ്ട് എന്നുള്ളത് എന്നെ പലപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണം 2019 ഗ്രാമങ്ങളിൽ വലിയ രീതിയിലുള്ള എതിർവികാരം ഉണ്ട് എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ അത് വോട്ടാക്കി മാറ്റാനും സീറ്റാക്കി കൺവെർട്ട് ചെയ്യാനും ഭാഗത്തിന് ഓർഗനൈസേഷനും ഇല്ല. കാരണം നമ്മൾ പോകുമ്പോൾ പലയിടത്തും കാണുന്നത് വലിയ വിക്ടോറിയൻ സൗധങ്ങളിലുള്ള ആ മാതൃകയിൽ തീർത്തിട്ടുള്ള കോൺഗ്രസിൻ്റെ പല ഇടനഗരങ്ങളിലെയും കൊട്ടാരങ്ങളിൽ കുട്ടികളിരുന്ന് ചീട്ട് കളിക്കുന്നതാണ്. ആ വിധത്തിൽ ദുർബലമായ ഒരു സംഘടനാ സംവിധാനവുമായിട്ടാണ് നേരിടാൻ പോകുന്നത്. ഇത് ആ എളുപ്പത്തിൽ അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് കോൺഗ്രസിന് ഒരു ക്രെഡിബിൾ ടീമിനെ പോലും ഇത്തവണ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇലക്ടറേറ്റിൻ്റെ മുന്നിൽ എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഓക്കെ അഭിലാഷ്, ഇപ്പോൾ ഇത് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ദൗർബല്യം ഒക്കെ പറയുമ്പോൾ, കോൺഗ്രസ് വലിയ രീതിയിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. ഇപ്പോൾ അവിടെ കോൺഗ്രസ് ഭരണമാണുള്ളത്. വലിയ രീതിയിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം കർണാടകയിലുണ്ടോ? ഒന്ന്, അവിടെ ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ ഭരിക്കുകയാണ്. സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ് തന്നെയാണ് ഇപ്പോഴും. അവർ കൊടുത്തിട്ടുള്ള ഫ്രീബീസ് അല്ലെങ്കിൽ വെൽഫെയർ മെഷേഴ്സ് ജനങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട് നൽകിയിട്ടുണ്ട്. അത് ഒരു ഘടകമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഹണിമൂൺ, ഇതുവരെയും സർക്കാരിനെതിരെയുള്ള വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഘടകം. രണ്ടാമത്തേത്, വളരെ തന്ത്രജ്ഞനായിട്ടുള്ള ഡി കെ ശിവകുമാറിനെ പോലെ ഒരാളുടെ, നമുക്ക് വേണമെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ അമിത്ഷാ എന്ന് പറയാം, ഡി കെ ശിവകുമാറിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഒക്കലിക വോട്ടുകൾ പരമ്പരാഗതമായി ജെ ഡി എസിനൊപ്പം നിന്നവയാണ്. പക്ഷേ ഒക്കലിക സമുദായക്കാരനായ ഡി കെക്ക് അവിടെ ഒരു ഹോൾഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒക്കലിക ബെൽറ്റിൽ ഈവൻ ഈ പ്രജ്വൽ രേവണ്ണ വിവാദം വരുന്നത് പോലും ഒക്കലിക ബെൽറ്റിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളത് ഓർക്കണം. ലിംഗായത്ത് ബെൽറ്റിലെ വോട്ടെടുപ്പിന് മുമ്പാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ബി ജെ പി ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ, പിണക്കങ്ങൾ, സംഘടനാ പ്രശ്നങ്ങളൊക്കെ വിഷയമാണ്. അത് ഈവൻ ഷിമോഗയിൽ പോലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരപ്പ തുടങ്ങി സദാനന്ദഗൌഡ വരെയുള്ള നേതാക്കളുടെ ചിലർ ദുർബലമായി നിൽക്കുന്നു, ചിലരുടെ അകത്തെയുള്ള ഈ പറഞ്ഞ അതൃപ്തി, ഇതൊക്കെ അവിടെ ബി ജെ പിയെ പ്രതികൂലമായി സ്വാധീനിക്കാം. രണ്ടാം ഘട്ടത്തിന് മുമ്പ് വന്ന പ്രജ്വൽ രേവണ്ണ വിവാദം വലിയ തോതിൽ വനിതാ വോട്ടർമാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ പലയിടത്തും, ഇപ്പോൾ കല്യാൺ കർണാടകയിൽ, ഹൈദരാബാദ് കർണാടകയിലൊക്കെ 5-5 എന്നുള്ള നിലയിലേക്കുള്ള ഒരു കോൺഫിഡൻസ് കോൺഗ്രസിന് ഉണ്ടാവാൻ കാരണമുണ്ട്. പ്രത്യേകിച്ച് ഈ റൂറൽ പൂവറിനെ സംബന്ധിച്ച് ഒന്ന് ഈ സർക്കാർ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒ ബി സി മേഖലയിൽ ബി ജെ പിക്ക് 400 കിട്ടിയാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും എന്നൊരു പ്രചരണം വളരെ ശക്തമായി കോൺഗ്രസിന് അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കോൺഗ്രസിന് സംഘടനയുള്ള ചുരുക്കം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. അപ്പോൾ കോൺഗ്രസിൻ്റെ മെഷീനറിക്ക് വലിയ തോതിൽ ഈ പറഞ്ഞ പ്രത്യേകിച്ച് അനന്ത്കുമാർ ഹെഗ്ഡെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. പുള്ളിക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും, ഒ ബി സി സംവരണവും അതുപോലെ തന്നെ എസ് സി എസ് ടി സംവരണവും ഒക്കെ പ്രതിസന്ധിയിലാകും തുടങ്ങിയ ആ ചർച്ച, ഈവൻ റായ്ചൂരിൽ നിന്നൊക്കെയുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് വലിയ തോതിൽ ജനങ്ങൾക്ക് ആ ആശങ്ക ഉണ്ടെന്നാണ്. അങ്ങനെയൊക്കെ ഇതെല്ലാ ഫാക്ടേഴ്സും കമ്പൈൻഡായി പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് ഒരു 15 മുതൽ 18 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത കർണാടകയിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ ഹണിമൂൺ പീരീഡിൽ ഉണ്ടായിരുന്ന ചില കോൺഗ്രസ് സർക്കാരുകൾ ഉണ്ടായിരിക്കുക തന്നെ, അവിടെ എങ്ങനെയാണ് ബി ജെ പി വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കിയത്? മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കി. അവിടെയെല്ലാം അവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസും മോദിയും എന്നുള്ള രീതിയിലായിരുന്നു മത്സരം. എന്തുകൊണ്ട് മോദി അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇവിടെ ഒരു ഫാക്ടർ ആകുന്നില്ല ഈ ബി ജെ പിക്ക് തിരിച്ചടി നേരിടുന്നുണ്ട് എങ്കിൽ? 2019 കർണാടകത്തിൽ മോദി തരംഗമായിരുന്നു. വോട്ട് ഫോർ മോദി, മോദി ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2019 കർണാടകത്തിൽ കണ്ടത്. കഴിഞ്ഞ വർഷം ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കർണാടകത്തിൽ പോയപ്പോൾ നമുക്ക് വളരെ പ്രെഡിക്റ്റബിളായിരുന്നു കോൺഗ്രസ് സ്വീപ്പ് ചെയ്യാൻ പോകുകയാണെന്ന്. കാരണം ആ മോദി തരംഗത്തിനപ്പുറത്ത് അന്ന്
ഈ സർക്കാർ ബി ജെ പി കാര്യം ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ പ്രവർത്തകർ തുറന്ന ജീപ്പുകളിലും രാത്രി പ്രകടനങ്ങളിലുമൊക്കെയായി ഹനുമധ്വജങ്ങളും ഏന്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രചാരണത്തിലെത്തുന്നതാണ് അന്ന് കണ്ടത്. അങ്ങനെ അധികാരത്തിലെത്തിയ കോൺഗ്രസ് പക്ഷേ നേരത്തെ പറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു സർക്കാരിനപ്പുറത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു പിളർപ്പിൻ്റെ സ്വഭാവം, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലതിൻ്റെ പുറത്ത് ഡി കെ എസ് പിണങ്ങുന്നു എന്ന വിധത്തിലൊന്നും ആയിരുന്നില്ല. സിദ്ധരാമയ്യയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന ഒരു വികാരം അവിടെയുണ്ട്. കോൺഗ്രസിന് യൂണിറ്റി നിലനിർത്താൻ പറ്റി, അതോടൊപ്പം ഫ്രീബീസ്. പക്ഷേ നോർത്ത് കർണാടകയിൽ കോൺഗ്രസ് വീണ്ടും അവസാന ഘട്ടത്തിൽ ലവ് ജിഹാദിനെ ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ബി ജെ പി എത്തിയപ്പോൾ കോൺഗ്രസിനെ അവിടെ ഗുണം ചെയ്തത് ജഗദീഷ് ഷെട്ടാറിൻ്റെ ബൽഗാവിയിലെ സ്ഥാനാർത്ഥിത്വമാണ്. ഞാൻ കർണാടകത്തിൽ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് 14-2-12 എന്നൊരു സെനാരിയോ ആയിരുന്നു. 14 സീറ്റ് ബി ജെ പിക്ക്, 2 സീറ്റ് ജെ ഡി എസിന്, 12 സീറ്റ് കോൺഗ്രസിന് എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കരുതുന്നു 14-1-13 എന്നായിരിക്കും മാറാൻ സാധ്യതയുണ്ട്. കാരണം പ്രജ്വൽ രേവണയുടെ വിഷയത്തിൽ ഹാസന മണ്ഡലത്തിൽ മാധ്യമങ്ങൾ ഈ വിവരങ്ങൾ അറിയാൻ ഒരു 2-3 ദിവസം വൈകി എന്ന് തോന്നുന്നു. ആ മണ്ഡലത്തിൽ വളരെ ശക്തമായിട്ട് നേരത്തെ തന്നെ ചർച്ചയായിരുന്നു വോട്ടെടുപ്പിന് മുമ്പ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വക്കലിക വോട്ടർമാരിലേക്ക് കടന്നു ചെല്ലാൻ ഇനി അവർക്ക് ജെ ഡി എസ് അനാവശ്യമാണ്. അവർക്കിനി അതൊരു അനിവാര്യമല്ല, നേരിട്ട് ഇൻറൂട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവസാന ഒരുപക്ഷെ വൈപ്പ് ഔട്ട് ചെയ്യാൻ കിടാൻ പോകുന്നത് ജെ ഡി എസ് ആണ്. ഇത്തവണ മാണ്ഡിയിൽ കുമാരസ്വാമി ഒഴികെ മറ്റ് കൊലാറിലോ ഹസനയിലോ ഒരുപക്ഷെ അവർ വിജയിച്ചേക്കില്ല. ആ പ്രസ്ഥാനം ദേവഗൗഡയുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഇതൾ കൊഴിഞ്ഞ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് കർണാടകത്തിലുള്ളത്. കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുക തന്നെ 14-1-13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ ഒറ്റ സീറ്റ് ബാംഗ്ലൂർ റൂറലിൽ കിട്ടിയ ഒറ്റ സീറ്റാണ് കഴിഞ്ഞ തവണ ഡി കെ സുരേഷിന് കിട്ടിയതെങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ ഒപ്പത്തിനൊപ്പം കർണാടകത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. അവിടെയും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ വോട്ടർമാർക്ക് ഗൃഹലക്ഷ്മി പദ്ധതി 2000 രൂപ വീതം കൊടുക്കുന്നു. അത്തരത്തിലുള്ള നിരവധി ഫ്രീ ബീസസ് ബസ്സുകളിൽ യാത്ര ചെയ്യാം. ഈ സാധനങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുന്നു. ഒരു ഡെലിവർ ചെയ്യുന്ന ഒരു സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ഏതായാലും പക്ഷേ ഈ കോൺഗ്രസിന് അവിടെ വലിയ നേട്ടമാണ്. പക്ഷേ കർണാടകത്തിലെ നേട്ടം കൊണ്ട് കോൺഗ്രസ് എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മറ്റ് സംസ്ഥാനങ്ങളും അതുപോലെയുള്ള നേട്ടം അവർക്കല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനുണ്ടായാൽ മാത്രമേ ഡി എം കെ സ്വപ്നം കാണുന്നത് പോലെയുള്ള സർക്കാർ രൂപീകരണം ഉണ്ടാകുകയുള്ളൂ. നാളെ വീണ്ടും കാണാം.